ഇന്ന് കുറേ പണിയുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ നമുക്ക് അച്ചാറിടേണ്ട കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒരു പണിയുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എല്ലാം കൂടി എടുത്തിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചൂരമീനാണ് കേട്ടോ, ചൂരമീൻ്റെ അച്ചാറ്. അപ്പം ചൂരമീനെല്ലാം നല്ല ഫ്രഷായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കടയിൽ നിന്ന് തന്നെ. ഫ്രഷ് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വാരി ഒരു സ്ട്രെയിനറിനകത്ത് ഇട്ട് വെച്ചേക്കുവാണ്. ഇനി എന്നിട്ട് വേണം നമുക്ക് മുളക് പൊടിയും അതെല്ലാം തിരുമ്മി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ ഫുള്ളൊന്നും കാണിക്കുന്നില്ല, കഴിഞ്ഞ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വീഡിയോയിലില്ല. അപ്പം അതുണ്ടോ, മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിനാഗിരിയും അരപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം, അതായത് കുറുക്കി എടുക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ വറ്റിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാറ് പൂപ്പിൽ പിടിക്കാനും എനിക്ക് സാധ്യതയുണ്ട്. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, എല്ലാം എന്താ പറയുക, നാടൻ രീതിയിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൊരു നാടൻ അച്ചാറാണ്. അത് കേടാകാതിരിക്കാനുള്ള ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുമില്ല. പിന്നെ വെളുത്തുള്ളി അച്ചാറ്, വെളുത്തുള്ളി എല്ലാം കഴുകി അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട്. കുറേ നേരത്തെ വെച്ചാലേ വെള്ളമെല്ലാം പോവുള്ളൂ. അപ്പം കുറേ വെള്ളം പോകുമ്പോഴതിനനുസരിച്ച് നമ്മളൊരു നല്ല പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെക്കണം. പിന്നെ ഇറച്ചിയും കൂടെ ഉണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്, അതും ഇങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മസാലയൊക്കെ ആക്കിയിട്ട് വേണം അച്ചാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചി അച്ചാറാണ്. മൂന്ന് അച്ചാറാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ കിട്ടിയതാട്ടോ. അപ്പം അറിയുന്ന ഒരാളുണ്ടായിരുന്നു, അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാറ് വേണമെന്ന്. അപ്പം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഈ പണി എല്ലാം തീർത്ത് വെക്കാൻ പോയത്. കാരണം അച്ചാറ് നമ്മൾ കൊടുക്കുമ്പം ഇന്ന് വൈകുന്നേരമാണ് എനിക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ അത് തണുത്തിട്ട് വേണമല്ലോ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ അച്ചാറിൻ്റെ പണി തുടങ്ങിയാലേ നമുക്ക് തണുത്തിട്ട് വൈകുന്നേരം കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ അവർക്ക് കേക്കും കൂടെ വേണമായിരുന്നു, അതായത് മാമ്പഴം വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മീനച്ചാറുണ്ട് കുറുകി വന്നിട്ടുണ്ട്, അത് ഗ്രേവിയെല്ലാം ഇങ്ങനെ പറ്റി കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, അവർക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ചെയ്തത്, അതായത് പുറത്തോട്ട് കൊണ്ടുപോകാനല്ലേ, അപ്പോൾ ചില്ല് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇനി അത് മറ്റേ നല്ല ടേപ്പ് വെച്ച് നല്ലോണം കവർ ചെയ്ത് കൊണ്ടിട്ട് വേണം കൊടുക്കാൻ വേണ്ടി, കുപ്പി മുഴുവൻ ചുറ്റി ലീക്കാകാൻ പാടില്ലല്ലോ. അപ്പം മൂന്ന് അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു കേക്കും കൂടെ ഉണ്ട് കേട്ടോ, കേക്കും കൂടെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം വെളുത്തുള്ളി രണ്ട് ചെറിയ ബോട്ടിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മീനും ഇറച്ചിയായിട്ട് ഓരോരോ കിലോയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്, ഇത് കൊടുക്കാൻ വേണ്ടി പോകണം. ഞാനും ചേട്ടായും കൂടെയാണ് പോകുന്നത്, അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ വൈകുന്നേരം പോയിട്ട് ഇത് കൊടുക്കുകയും വേണം. പിന്നെ അവർക്കൊരു കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല, കേക്ക് ഉണ്ടാക്കി അതായത് മാംഗോ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തു, അതായത് മാമ്പഴം നമ്മളിങ്ങനെ അരച്ചെടുക്കൂലേ പൾപ്പ്, അത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ അത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാംഗോ തന്നെ അരച്ചെടുത്തിട്ട് ചോക്ലേറ്റിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് മറ്റേ നമ്മുടെ ഇതില്ലേ എന്താ ജെല്ല്, ഗ്ലേസിങ് ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട്, ഒരു ഗ്ലേസിങ് ഉണ്ടെങ്കിൽ ഒരു കാണാനും ഭംഗിയല്ലേ. അങ്ങനെ ഒരു ബർത്ത്ഡേ പരിപാടിയൊന്നുമല്ല, അവർ ഇങ്ങനെ പുറത്ത് പോകുന്നതുകൊണ്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതലിഷ്ടം മാമ്പഴമാണ്. ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് വർഷം മുന്നേ അവർ മാമ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആ ടേസ്റ്റ് വെച്ചിട്ട് പറഞ്ഞു മാമ്പഴം മതി എന്ന് പറഞ്ഞുകൊണ്ട്, മാമ്പഴം ഇപ്പോഴാണ് സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് മാമ്പഴം തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മാമ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളൊന്ന് അതായത് ചോക്ലേറ്റിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ പോകും, വെള്ളവും എല്ലാം വറ്റിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ മാമ്പഴം തന്നെ മുറിച്ചിട്ട് ഷുഗർ സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കേക്ക് ലെയർ കട്ട് ചെയ്തുമ്പോൾ അങ്ങനെ ഓരോരോ ലെയറിലും ഇങ്ങനെ ഇട്ട് കൊടുത്ത്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മാമ്പഴം. അപ്പം മാമ്പഴം നല്ല നോക്കി എടുത്തിട്ട് ഉണ്ടാക്കണം. അതായത് ഈ ചില മാങ്ങയ്ക്ക് എല്ലാം വെള്ളച്ചവയുണ്ട് കേട്ടോ, അത് കൊള്ളത്തില്ല. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കട്ട്ലെറ്റായിരുന്നു, ബീഫും ചിക്കനും അതും ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിവിടെ പരത്തി വെച്ചിട്ടുണ്ട്, ഇന്നും കൊടുക്കാനുണ്ട് നാളെയും കൊടുക്കാനുണ്ട്, അങ്ങനെ രണ്ട് ദിവസത്തെ കട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ഫാമിലിക്കാണ്, അതും കുറച്ച് ദൂരെയാണ്, അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ചിക്കനും നമ്മുടെ ബീഫും കൂടെ ഞാനിവിടെ ഇങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചേക്കുവാണ്, കാരണം രണ്ടും ഒരേപോലെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല.
വറുത്തെടുത്തിട്ട് പോലും മനസ്സിലായില്ല കേട്ടോ, രണ്ടും ഒരേപോലെ ഇരിക്കുന്നത്. പിന്നെ കഴിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ബീഫ് ഏതാ ചിക്കൻ ഏതാന്ന്. അപ്പോൾ ഇതും കൊടുക്കണമായിരുന്നു അതിൻ്റെ കൂടെ, ഇതും കൊണ്ടുപോയി കൊടുക്കണം. അപ്പം കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്കായാലും ഒരു ബോറാവൂലേ ഇതിൻ്റെ എല്ലാം, പിന്നെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാളത്തേക്കുള്ള കപ്പ പൊളിക്കുവാണ്. നാളെ നമുക്കൊരു കപ്പ ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട്, പിന്നെ കുറച്ച് കട്ട്ലേറ്റ്, പിന്നെ ഇവിടുത്തെ ചോറും കറി, അങ്ങനെ കുറേ കടയിലെ പണിയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ഒരു രണ്ട് ദിവസം തന്നെ പറയാം. ഒരു ദിവസമല്ല, രണ്ട് ദിവസം. അച്ചാറുണ്ടാക്കലൊരു മെയിൻ പരിപാടിയാണല്ലോ, വെളുത്തുള്ളി പൊളിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ, ഇഞ്ചി പൊളിക്കലും കട്ട് ചെയ്യലൊക്കെ. പിന്നെ ഇറച്ചി നുറുക്കി തരാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അവനാണ് എനിക്ക് ഇറച്ചിയെല്ലാം നുറുക്കി തരുന്നത്. അപ്പോൾ എല്ലും കപ്പയാണ് വേവിക്കാൻ പ്ലാൻ ഇട്ടത്, പക്ഷെ നമുക്ക് അന്നത്തെ ദിവസം എല്ല് കിട്ടിയില്ല, ഇറച്ചി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇറച്ചി ഇട്ടിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതായത് നമ്മുടെ നാടൻ സ്റ്റൈല് കപ്പ ബിരിയാണി ഇല്ലേ, വറുത്തരച്ചൊരു കപ്പ, കപ്പപ്പുഴുക്ക്, നല്ല തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടുള്ള അങ്ങനെ ആ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഇരുന്ന് കപ്പ പൊളിക്കുകയാണ്. കപ്പ നുറുക്കിയെടുത്ത് വെക്കണം, അതായത് രാവിലെ തന്നെ വന്ന് ചെയ്യണം, സമയമില്ല. അതുകൊണ്ട് രാത്രി കപ്പയെല്ലാം നുറുക്കി ഇറച്ചിയെല്ലാം വേവിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. രാവിലെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സമയം ഉണ്ടാവില്ല, 11 മണിയാകുമ്പോഴത്തേക്ക് ഈ സാധനം അവിടെ എത്തിക്കണം രാവിലെ. അപ്പോൾ രാത്രി ഇത്രയും പണിയെങ്കിലും ചെയ്ത് വെച്ചിട്ട് നേരം ഒരു 3-4 മണിയാകുമ്പോഴെങ്കിലും ഏറ്റു വന്നാലേ ഈ സംഭവങ്ങളൊക്കെ റെഡി ആവത്തുള്ളൂ. കാരണം തലേദിവസം നമുക്കിതൊന്നും ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ചെയ്ത് വെച്ചാൽ ചീത്തയായിപ്പോവും, ഒട്ടും ഇരിക്കത്തില്ല കപ്പയൊന്നും. അപ്പോൾ രാവിലെ വരുന്നിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കേക്കും അച്ചാറും കൊടുക്കാൻ പോയപ്പം മടിവാളേന്ന് കപ്പയും തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോസേട്ടൻ്റെ കടയിൽ പോയിട്ട് ഏത്തപ്പഴവും കപ്പ തേങ്ങ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാന്താരി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കപ്പയ്ക്കൊക്കെ ഓർഡർ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് നല്ല കപ്പ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. നല്ല കപ്പയാണ്, ചാലക്കുടിയിൽ നിന്നോ അങ്ങനെ അവിടെ നിന്നോ വരുന്ന കപ്പയാണ്. നല്ല എന്താ പറയുക, നല്ല വേഗന പുട്ട് പോലെയുള്ള കപ്പ. അപ്പോൾ ഇതെല്ലാം പൊളിച്ചിനി ഇത് കഴുകിയിട്ട് വേണം കൊത്തി നുറുക്കാൻ വേണ്ടി. കൊത്തി നുറുക്കിയെല്ലാം എടുത്ത് വെച്ചിട്ട് പോവാണെങ്കിൽ നമുക്ക് രാവിലെ വരുമ്പോൾ വേഗം തീയലോട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനിടയ്ക്ക് ചേട്ടായി ഫുഡ് കൊടുക്കാൻ പോയിട്ട് വന്നതാണ് ഹോസ്റ്റലിലേക്ക്. അപ്പം പണിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്, എത്ര പണിയെടുത്താലും തീരാത്ത ദിവസം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഇപ്പോൾ ആയിട്ട് എനിക്കും പണിയെടുക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി, കാരണം എത്ര പണിയെടുത്താലും മടുപ്പാവും. ഇപ്പം ഒരു രാവിലെയൊക്കെ ആണെങ്കിലും ഈ നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ, എഴുന്നേറ്റ് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉറക്കം മാറാത്തൊരവസ്ഥ. എന്നാൽ പണിയില്ലെങ്കിൽ ഒരു ദിവസം ഒന്നും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ ചില ദിവസങ്ങളും ഉണ്ടാകാറുണ്ട് കേട്ടോ. കപ്പയെല്ലാം കഴുകി കൊത്തി നുറുക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നാര് പിടിക്കത്തില്ല, ആ ഒരു കപ്പേൻ്റെ വേര് അതെല്ലാം ഇങ്ങനെ കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കപ്പപ്പുഴുക്ക് കഴിക്കുമ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്ത് പെറുക്കി കളയണം. അങ്ങനെ കുറേ പരിപാടികളാണ്. എന്താ പറയുക, രാവും പകലും ഒരുപോലെ കഷ്ടപ്പാടെന്ന് പറയില്ലേ. ചില സമയത്തൊക്കെ നല്ല വിഷമമാവും, എന്തിനാണ് ഇങ്ങനെ ഒരു കഷ്ടം. ഞാനെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, പിന്നെ വിചാരിക്കും ഇതൊക്കെ ഒരു കഷ്ടമല്ലല്ലോ, ജീവിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെയും ചിന്തിക്കും കേട്ടോ. മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ ചിന്തിച്ചു പോവും. എത്ര പണിയെടുത്താലും ഒരു റെസ്റ്റ് ഇല്ലാത്ത ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇരിക്കാനോ ഒന്ന് കിടക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. കൈയും കാലൊക്കെ അങ്ങ് ഒടിഞ്ഞു പോകുന്ന പോലത്തെ അവസ്ഥ. ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ എൻ്റെ 4 ഇരട്ടി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ ചേട്ടായി. പറയാതിരിക്കാൻ പോയി, 1 മിനിറ്റ് പോലും ഒന്നും അടങ്ങിയിരിക്കത്തില്ല. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും എത്ര പറഞ്ഞാലും. ചിലപ്പോൾ ഉച്ചക്കൊക്കെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ടാവും, എന്നാലും നമ്മൾ മിണ്ടാതെ മാറിപ്പോകുന്ന ഇച്ചിരി സമയം ഉറങ്ങട്ടെ വിചാരിച്ചിരുന്നാലും അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വരുമോ, എന്തെങ്കിലും വരുമ്പോൾ അപ്പം ആളെണീറ്റ് പോവും. അതാണ് ഞാൻ എപ്പോഴും പറയും, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം. ഈ രാപ്പകലിപ്പം ഓട്ടോ അല്ലേ, ശരിക്കും പറഞ്ഞാൽ വലിയ അധികം ആളൊന്നുമില്ല, എന്നാൽ വലിയ പണിയാണ്. പിന്നെ ഓർഡർ കിട്ടുമ്പം ചെറുതും വലുതും എല്ലാം ആയിട്ട് ഒരു ദിവസം തന്നെയായിരിക്കും എല്ലാം വരുന്നത്. നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്, കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓർഡറൊന്നും നമ്മൾ വേണ്ടാന്ന് വെക്കത്തുമില്ല.
ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഓർഡറുകളെല്ലാം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലൊക്കെ. ഇനിയിപ്പോൾ ഒന്നെല്ലാം ലെവലായി വരുന്നവരെ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം എന്തിനും നമുക്കിപ്പം കടയിലാണെങ്കിലും ആരുമില്ലല്ലോ സഹായിക്കാനൊന്നും. പിന്നെ ഒരു നല്ലൊരു പണിക്കാരിനെ നോക്കുന്നുണ്ട്, ഇന്ന് വന്നിട്ട് നാളെ പോകുന്ന ഒരാളാണെങ്കിലും നമുക്ക് വലിയ കാര്യമില്ല. നല്ലൊരാളെ തന്നെ പണിക്കെടുക്കാൻ, പണിക്ക് കിട്ടിയില്ലെങ്കിലും മുന്നോട്ട് കട ഓടത്തില്ല. പിന്നെ നമ്മൾ തന്നെ ഇതിൻ്റെ പുറകെ നോക്കണ്ടേ? അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. നല്ലൊരാളെ കിട്ടുവാണെങ്കിൽ പണിക്ക് കയറ്റണം. അപ്പം നമുക്ക് കുറേ ഭാരങ്ങൾ മാറും, എല്ലാം ക്ലീനിങ്ങും കഴുക്കും എല്ലാം വാഷിങ്ങും എല്ലാം നമ്മൾ തന്നെയല്ലേ. അപ്പോൾ അതാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പം വിചാരിക്കും ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോയാലോ എന്ന്, അങ്ങനെയും ആലോചിക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില ദിവസം ഒരു മൂടില്ലാത്ത ദിവസമൊക്കെ വരും ഇങ്ങനെ പണിയെടുത്ത് മടുക്കുമ്പോൾ. പിന്നെ ഇറച്ചിയല്ല ഇവിടെ അവൻ നുറുക്കി തന്നതുകൊണ്ട് ഞാനെല്ലാം കഴുകി വെച്ചു. അപ്പം നെയ്യോട് നെയ്യുള്ള ഇറച്ചിയാണ്. കപ്പപ്പുഴുക്കിന് നെയ്യുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എല്ലുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഒന്ന് കിട്ടിയില്ല. അപ്പം ഇറച്ചി ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറച്ചിയെല്ലാം ഒന്ന് കഴുകി പെറുക്കി വാരി വെക്കുവാണ്. ഇനി ഇതൊന്ന് വേവിച്ച് വെക്കണം, എന്നിട്ട് വേണം രാവിലെ റെഡിയാക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ ഇനി കഴുകിയിട്ട് മസാല വരട്ടിയിൽ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, അങ്ങനെ വേവിച്ച് വെച്ചിട്ട് രാവിലെ വന്ന് കപ്പ പുഴുങ്ങിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഞാൻ റെഡിയാക്കുവാണ്. ആദ്യം നമ്മൾ മീറ്റാണ് ചെയ്യുന്നത്, അതായത് ബീഫ് വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട്, അതൊരു ചെറിയതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കത്തില്ല, അങ്ങനെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും, കൂടുതലായിട്ടും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. പിന്നെ ചുമന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും സംഭവങ്ങളാണ്. അപ്പം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോഴും മസാല ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, ശകലം ഒത്തിരി ഇടത്തില്ല. പിന്നെ അതിൻ്റെ ആ ഒരു കുത്തൽ ഭയങ്കരമായിട്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇറച്ചി വെന്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സിക്കകത്ത് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം അങ്ങോട്ട് അടിച്ചെടുക്കേണ്ട, ഒരു ഇതുണ്ടാവില്ലേ നമുക്ക് കട്ട്ലറ്റിനൊക്കെ ഒരു ആവശ്യമായിട്ടുള്ള ഒരിങ്ങനെ എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ്, ഇതാണ് ഉപയോഗിച്ച് വെച്ച് ഇറച്ചി. അപ്പോൾ അതിങ്ങനെ ഞാൻ മിക്സിക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുവാണ്, മസാലക്കൂട്ടിനകത്തോട്ട് ഇടുവാണ്. ഇനി വേണം നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇറച്ചിക്കറി വേകുന്നുണ്ട് കപ്പ ബിരിയാണിക്കുള്ള. ഇത് കപ്പ ബിരിയാണിക്കുള്ള തേങ്ങ ഞാൻ വറുത്തെടുക്കുവാണ്. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ഉണക്കമുളകില്ലേ വറ്റൽ മുളക്, അതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുവാണ്. ഇവിടെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ മസാലക്കൂട്ടെല്ലാം പിടിച്ച് നല്ല ഇറച്ചി നല്ല ടേസ്റ്റാവും കഴിക്കുമ്പോൾ. തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ കപ്പപ്പുഴുക്കിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് തണുക്കാൻ വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം ചേട്ടായി ഇവിടെ കപ്പക്കോലൊക്കെ വെച്ചിട്ട് കപ്പ ബിരിയാണി നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുവാണ്. ഇങ്ങനെ ഉടച്ചെടുത്താൽ മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് വരുള്ളൂ. നമ്മൾ തവിയും കൊണ്ടൊക്കെ വെച്ച് ഉടയ്ക്കാൻ പോയാൽ ചിലപ്പം തവിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഈ കോല് വെച്ചിട്ട് വേണം നമ്മൾ കപ്പക്കോല്, കപ്പക്കോലെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് നമ്മൾ വൈനുണ്ടാക്കും, വൈനൊക്കെ വലിയ പറഞ്ഞിക്കകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, മേടിച്ചു കൊണ്ടാണ്, ഒരു ചട്ടകം പോലെ മരത്തിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഇത് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്, വറുത്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കൊടുക്കാൻ പോകണം. കപ്പയും ആയിട്ടുണ്ടല്ലോ, അപ്പം ഇതെല്ലാം ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം അനിയനും നമ്മളും എല്ലാം കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് ചുമ്മാ പറഞ്ഞു. അങ്ങനെ രണ്ട് ദിവസമായിട്ട് ഒരേ പണിയല്ലേ, അപ്പം ഒന്ന് ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ക്ഷീണമാണ് എന്നാലും അവൻ്റെ ഒരു സന്തോഷമല്ലേ, എല്ലാവരും കൂടെ കൂടുമ്പോൾ അല്ലേ കൂടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചുമ്മാ പുറത്ത് പോയതാണ്. ആദ്യം ഞങ്ങൾ ജീകണിയിൽ പോയിട്ട് കുറച്ച് പൂവിൻ്റെയൊക്കെ അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് പോയതാണ്. പിന്നെ നമുക്ക് അത്ര സമയമില്ല, വൈകുന്നേരത്തെ ഫുഡും കൊടുക്കണം. അപ്പം പകുതി വരെ പോയിട്ട് പിന്നെയും തിരിച്ച് വന്നിട്ട് പിന്നെയും ചുമ്മാ ഒന്ന് ജയനഗർ വരെ, ആ വഴിയിൽ നിന്ന് തന്നെ ജയനഗറിലോട്ട് പോയി ചുമ്മാ ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പം കുറേ നാളുകളായി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് പുറത്ത് പോയിട്ട്.
കാരണം എല്ലാവരും എപ്പോഴോ ഒരു എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷം തോന്നുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പം ഇന്ന് ഒരു സമയം ഒത്തുകിട്ടി, ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പോവാണ്.